മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീതയിലെ സാഖ്യ ചിന്തനം തുടരുകയാണ്. സാഖ്യം ജ്ഞാനമാണെന്ന് നാം നേരത്തെ കാണുകയുണ്ടായി. ജ്ഞാനം വിഷയങ്ങളെക്കുറിച്ചും വിഷയിയെക്കുറിച്ചും എന്ന് രണ്ടുണ്ട്. അതിൽ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ്, വിഷയങ്ങളെ അറിയുന്നവനെക്കുറിച്ചുള്ള അറിവ്. അറിയുന്നവനെക്കുറിച്ചുള്ള അറിവാണ് സാഖ്യയോഗം. ആ അറിവ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായം സാഖ്യയോഗത്തിലെ 11 ശ്ലോകത്തിൽ ആരംഭിക്കുന്നു എന്ന് നാം കണ്ടു. ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച് പറയുന്നത്, ആത്മവിഷയകമായ ബുദ്ധിയെക്കുറിച്ച് പറയുന്നത് നാം കാണുകയുണ്ടായി. തുടർന്ന് ആത്മാവിനെ അപഗ്രഥിക്കുകയാണ്. ആത്മാവ് എങ്ങനെ ഗതാസുവിൽ നിന്ന് അഗതാസുവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു. ഗതാസുക്കളും അഗതാസുക്കളുമാണ് യുദ്ധക്കളത്തിൽ നിൽക്കുന്നത്. അതിൽ അർജുനനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്. ശ്രീകൃഷ്ണനെയും അർജുനനെയും കൂടാതെ 18 അക്ഷൗഹിണികളിലായി നിരന്നു നിൽക്കുന്ന മറ്റു രാജാക്കന്മാരുമുണ്ട്. ഇത്രയും പേരെ ചേർത്ത് വയ്ക്കുന്ന ഒരു ലോകമാണ് അർജുനൻ്റെ സങ്കല്പലോകം. തന്നോട് ഗീത ഉപദേശിക്കുന്ന കൃഷ്ണൻ ഭഗവത്ഗീതയെ കൃഷ്ണനിൽ നിന്ന് കേൾക്കുകയും യോദ്ധാവായിരിക്കുകയും യുദ്ധത്തിൻ്റെ ഗതീയതകളെ സങ്കല്പിക്കുകയും ചെയ്യുന്ന താൻ തൻ്റെയും കൃഷ്ണൻ്റെയും സാമീപ്യം കൂടാതെ ആ യുദ്ധക്കളത്തിൽ നിലകൊള്ളുന്ന പാണ്ഡവന്മാരും കൗരവന്മാരും തത്പക്ഷപാതികളും ഇത്രയും പേരെ ചേർത്ത് വച്ച് ഭഗവാൻ അർജുനനോട് പറഞ്ഞ ആത്മവിഷയകമായ ബുദ്ധിയെ അടുത്ത ശ്ലോകങ്ങളിൽ അപഗ്രഥിക്കുന്നു. നമുക്ക് ശ്ലോകം കാണാം. നത്വേ വാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമഹ സർവേ വയമത പരം അഹം ജാതു ന ആസം ഇതി തുന ഏവ ത്വം ന ആസഹ ഇതി ന ഇമേ ജനാധിപാഹ ന ആസൻ ഇതി ന വയം സർവേ അതപരം ന ഭവിഷ്യാമഹ ഇതി ച ന ഏവ അഹം ഞാൻ ജാതു ഒരിക്കലും ന ആസം ഇതി തുന ഏവ ഇല്ലാതെ ഇരുന്നിട്ടില്ല ത്വം നീയും ന ആസഹ ഇതി ന ഇല്ലാതിരുന്നിട്ടില്ല ഇമേ ജനാധിപാഹ യുദ്ധക്കളത്തിലുള്ള ഈ രാജാക്കന്മാരാരും രാജാക്കന്മാരെല്ലാവരും ന ആസനിതിന ഇല്ലാതിരുന്നിട്ടില്ല വയം സർവേ അതപ്പരം ന ഭവിഷ്യാമഹ ഇതി ചനയേവ നാം എല്ലാവരും ദേഹം നശിച്ചു കഴിഞ്ഞ് അതപ്പരം ഈ ദേഹം നശിച്ചു കഴിഞ്ഞ് ഭാവി കാലത്തിലും ഇല്ലാതെയാവുന്നില്ല പ്രാണൻ പോയിക്കഴിഞ്ഞ് അതപ്പരം കഴിഞ്ഞ ശ്ലോകത്തോട് ചേർത്ത് പറയുമ്പോൾ ഗതാസു ആയിക്കഴിഞ്ഞ് ഭാവി കാലത്തിലില്ലാതെയാവുന്നുമില്ല ആത്മാവിൻ്റെ നിത്യതയെയാണ് പറയുന്നത് എന്ന് നാം പറഞ്ഞു. അപ്പോൾ നീ കാണുന്ന ഈ ഞാൻ ഒരിക്കലും ഇല്ലാതെ ഇരുന്നിട്ടില്ല. ഭൂതകാലത്തിൽ എന്നുമുണ്ടായിരുന്നു,
എന്നതിനെ രണ്ട് ഋണാത്മക കോടികളിലൂടെ പറയുകയാണ്. ഞാനില്ലാതെ ഇരുന്നിട്ടില്ല. ഇത് ശ്രീകൃഷ്ണനാണ്, ഇത് ഭഗവാനാണ്, ഇത് ഈശ്വരനാണ്, ഈശ്വരൻ്റെ അവതാരമാണ്. അവതാരമെന്നും ഉണ്ടാവും, മനുഷ്യൻ അങ്ങനെയല്ല, ഉണ്ടായി മരിക്കുന്നവനാണ് എന്നൊക്കെ വിചാരിച്ചേക്കാമെങ്കിൽ അടുത്തതിൽ നരനായിരിക്കുന്ന അർജുന, നീയും ഇല്ലാതെ ഇരുന്നിട്ടില്ല. നീ ഇല്ലാതിരുന്നിട്ടില്ല, ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല. നിത്യതയുടെ കാര്യത്തിൽ ഭൂതകാലവാചിയായി നീയും ഞാനും ഏകമാണ്. നരനാരായണന്മാരെന്നും ഉണ്ടാകും, അതുപോലെയാണോ ഈ ലോകമൊക്കെ? അങ്ങനെ ധരിക്കേണ്ട അർജുന, ഈ രാജാക്കന്മാർ ആരും ഇല്ലാതിരുന്നിട്ടില്ല. നീയും ഞാനും മാത്രമല്ല, ഈ യുദ്ധക്കളത്തിലുള്ള സമസ്ത രാജാക്കന്മാരും ഇല്ലാതിരുന്നിട്ടില്ല എന്നും ഉണ്ടായിരുന്നു. വയം സർവേ, നാം എല്ലാവരും പ്രാണൻ പോയിക്കഴിഞ്ഞാലും ഭാവി കാലത്തിൽ ഇല്ലാതെയാകുന്നില്ല എന്നുമുണ്ടായിരിക്കും. ആത്മവിഷയകമായ ബുദ്ധി ഇതാണ്. ഏതെല്ലാം കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും ഇന്ദ്രിയങ്ങളെ അവയുടെ കർമ്മത്തിലേക്ക്, മനസ്സിനെ അതിൻ്റെ കർമ്മത്തിലേക്ക്, ബുദ്ധിയെ അതിൻ്റെ തലങ്ങളിലേക്ക് ഒക്കെ തുറന്നുവിട്ടാലും ആത്മാവ് നിത്യമായിരിക്കുന്നു. ആത്മാവിൻ്റെ നിത്യതയെ അറിയുമ്പോൾ അനിത്യങ്ങളായ ഇന്ദ്രിയങ്ങളിൽ, അനിത്യമായ മനസ്സിൽ, അനിത്യമായ ബുദ്ധിയിൽ, ഇന്ദ്രിയം ഒരു വിഷയത്തിൽ അനുഭവിക്കുന്ന തലമല്ല മറ്റൊരു വിഷയത്തിൽ അനുഭവിക്കുന്നത്. അപ്പോൾ ഒരേ ഇന്ദ്രിയ സങ്കല്പമല്ല ഉള്ളത്. വിഷയലോകങ്ങളിൽ ഇന്ന് ഇന്ദ്രിയം സ്പർശരൂപേണ ഇഷ്ടപ്പെടുന്നത് അതേ വിഷയം അതേ രൂപത്തിൽ നാളെ കിട്ടിയാൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇന്ദ്രിയം ഒന്നാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇന്ദ്രിയം അനിത്യമാണ്. ശബ്ദം ഒരാവൃത്തിയിൽ കേൾക്കുന്നത് ഇഷ്ടമായ ശ്രവണേന്ദ്രിയം അതേ ആവൃത്തിയുള്ള ശബ്ദത്തെ പിന്നീട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ ഇന്ദ്രിയത്തിൻ്റെ നിത്യത എന്നൊന്നില്ല. മനസ്സ് ഇന്നൊന്ന് സങ്കല്പിക്കുന്നു, നാളെ മറ്റൊന്ന് സങ്കല്പിക്കുന്നു. സങ്കല്പവികൽപാത്മകമായ മനസ്സ് അനിത്യമാണ്. ബുദ്ധി ഇന്നൊരു സങ്കല്പത്തെ ന്യായീകരിക്കുന്നു, നാളെ അതിനെ നിഷേധിക്കുന്നു. ബുദ്ധി അനിത്യമാണ്. അനിത്യമായ ബുദ്ധിയും അനിത്യമായ മനസ്സും അനിത്യമായ ഇന്ദ്രിയവും ചേർന്നുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളിലാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അത്രയും ഉൽപ്പന്നമാവുന്നത്. അവയും അനിത്യങ്ങൾ തന്നെയാണ്. അനിത്യവും അസുഖവുമാണ് ഈ ലോകം. ഈ അനിത്യമായ ലൗകിക തഥ്യയിൽ എന്തെങ്കിലുമൊന്ന് നിത്യമായുണ്ടോ അർജുന? അനിത്യമായതിൽ എന്തിനറിവുണ്ടാവണം? അനിത്യമായത് ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് അനിത്യമല്ലേ? അത് അറിവില്ലായ്മയല്ലേ ആ അറിഞ്ഞു എന്ന് പറയുന്നതും? ഇന്നൊരു രൂപത്തിൽ, നാളെ വേറൊരു രൂപത്തിൽ, മറ്റന്നാൾ മറ്റൊരു രൂപത്തിൽ കാണുന്ന ഈ വിഷയപ്രപഞ്ചം അറിഞ്ഞു എന്ന അറിവ് തന്നെ ഒരറിവില്ലായ്മയായില്ലേ?
അതിനെ ആധാരമാക്കിയല്ലേ ഈ യുദ്ധങ്ങളും ബഹളങ്ങളും. അർജുന, അതിലെല്ലാം നിത്യമായി എന്തുണ്ട്? ഇന്ദ്രിയങ്ങൾ നശ്വരങ്ങളാണ്, ബുദ്ധി നശ്വരമാണ്, മനസ്സ് നശ്വരമാണ്, അഹങ്കാരവും അങ്ങനെ തന്നെയാണ്. സ്ഥൂലമായ ഈ ദേഹം കോശങ്ങളോടുകൂടിയതാണ്, അവ ഉണ്ടായി മറയുന്നതാണ്. കോശങ്ങൾ ധാതു രൂപേണ പരിണമിച്ചു വരുന്നവയാണ്, അവയും ഉണ്ടായി മറയുന്നവയാണ്. കഴിക്കുന്ന അന്നം ഭജിച്ച് ഭൂതതന്മാത്രകളായി, അവ ഭജിച്ച് ധാതു തന്മാത്രകളായി, ധാതുപാകത്തിൽ വച്ച് രസമായി, രസം ഭജിച്ച് രക്തമായി, രക്തം ഭജിച്ച് മാംസമായി, മാംസം മേധസ്സായി, മേധസ് അസ്ഥിയായി, അസ്ഥി മജ്ജയായി, മജ ശുക്രമായി പരിണമിച്ചു വരുന്നു എങ്കിൽ പരിണാമിയായ ഈ കായം നിത്യമല്ല. ഏതൊന്നാണ് അർജുന നിത്യമായിട്ടുള്ളത്? കഴിഞ്ഞ ശ്ലോകത്തിൽ പണ്ഡിതൻ, ആ പാണ്ഡിത്യ ശബ്ദത്തിന് ആചാര്യ ഭഗവത്പാദർ ബൃഹദാരണ്യവാക്യമാണ് ഉദ്ധരിക്കുന്നത്. ശ്രുതിയെ ഉദ്ധരിച്ചാണ് പറയുന്നത്. തസ്മാത് പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്. പാണ്ഡിത്യത്തെ പ്രാപിച്ച് ബലഭാവം മനനം ചെയ്യുക. മനന നിധിധ്യാസനാദികൾ സഹകൃതമായിട്ട് പോവുക. പാണ്ഡിത്യം എന്നാൽ അവിടെ ശ്രവണജനിത ആത്മതത്വജ്ഞാനം എന്നർത്ഥം. അപ്പോൾ പണ്ഡിത ലക്ഷണം, പാണ്ഡിത്യത്തിലേക്കുള്ള വഴി, ശ്രവണജനിത തത്വജ്ഞാനത്തെ നേടുക എന്നർത്ഥം. പണ്ഡിത നാനു ശോചന്തി എന്നതിന് ആത്മജ്ഞാനി ശോചിക്കുന്നില്ല, ആത്മതത്വം എന്ത്? അതിനുത്തരമാണ് നത്വേവാഹം ഇത്യാദി. നത്വേവാഹം ജാതുനാസം. ഇവിടെ രണ്ട് നകാരങ്ങളുണ്ട്, അവ പ്രയുക്തമാണ്. അതുപോലെ നത്വമെന്നും നേമേ എന്നും ഉള്ളതിൽ യോജിപ്പിച്ച് വ്യാഖ്യാനിക്കുകയും വേണം. നത്വം നാസി, നേമേ ജനാധിപ നാസൻ. രണ്ട് നിഷേധങ്ങൾ വരുമ്പോൾ വിധിയാണ്. എന്നാൽ കുറച്ച് വിശേഷാർത്ഥവും അഭിവ്യഞ്ജകമാണ്. ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അനന്തകാലീനമാവുന്നില്ല. ഞാൻ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഉണ്ടായിരുന്നു എന്നും വേണമെങ്കിൽ അർത്ഥമാക്കാം. ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു, ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കാലം എന്നുള്ള അർത്ഥവും അഭിവ്യഞ്ജകമാണ്. എന്നാൽ അതല്ല ഇവിടെ അർത്ഥം. മൂന്ന് നാല് വർഷമായി ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലല്ല, എന്നാൽ അനശ്വരമായി ഉണ്ടായിരുന്നു എന്നതിന്, ഞാൻ എന്നുമുണ്ടായിരുന്നു എന്നതിന് രണ്ട് നിഷേധം അനിവാര്യമാണ്. എൻ്റെ അഭാവം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഞാനില്ലാതിരുന്നിട്ടില്ല, അനാദികാലമായി ഉണ്ട്. ആത്മാ അനാദികാല സിദ്ധമാണ്, അനന്തകാലത്തേക്ക് ഉണ്ടാവും. അതുതന്നെയാണ് വേദാന്തവിദ്യ. അത് പുതിയതുമല്ല, പ്രാചീനമായി പോരുന്നതാണ്. എന്നാൽ ആചാരങ്ങൾ അനാചാരങ്ങളായി സത്യധർമാദികളുടെ സ്ഥാനത്ത് അസത്യ അധർമാദികൾ പെരുകി നഷ്ടമായ യോഗത്തെ ശ്രീകൃഷ്ണ പരമാത്മാവ്
പുനഃപ്രഘോഷണം ചെയ്യുക മാത്രമാണ്. ഭഗവത്ഗീതയിലെ ഈ ആത്മാവിൻ്റെ നിത്യത വേദാന്തത്തിന് സമ്മതമായ ശ്രൗതമായ കാര്യമാണ്. ശ്രുതി അതിൻ്റെ ഏറ്റവും പ്രാചീന കാലം മുതൽ പറയുന്നതാണ്. സകാലേനേഹ മഹത യോഗോ നഷ്ട പരന്തപ എന്ന് ചതുർത്ഥ അധ്യായത്തിൽ പറയും. വേദാന്തവിദ്യ ദീർഘകാലം കൊണ്ട് നഷ്ടമായി. വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും ദോഷം കൊണ്ട് നഷ്ടമായി. നഷ്ടമായതുപോലെയായി, നഷ്ടമായി എന്നല്ല, നഷ്ടമായതുപോലെയായി. ദോഷവക്തവ്യങ്ങളും ദോഷശ്രോതവ്യങ്ങളും കൊണ്ട്. അപ്പോൾ ചർവാകാദി വിദ്യകൾ തലപൊക്കാൻ തുടങ്ങി. അനാത്മവാദം, ശൂന്യവാദം, മധ്യമ പരിണാമവാദം, ആത്മാണുവാദം തുടങ്ങി അനേക മതാന്തരങ്ങൾ ക്രമമായി ഉദ്ഭൂതമായി. ഇതിനെയാണ് ഇന്നുവരെ ആളുകൾ ക്രമിക വികാസം എന്ന് പറഞ്ഞു പോരുന്നത്. വസ്തുത അത് ക്രമിക വികാസമല്ലെന്നുള്ളതാണ്. അനേക സിദ്ധാന്തങ്ങൾ ശ്രൗത തലങ്ങളിൽ നിന്ന് അനേക സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാരമ്പര്യപരമായി തന്നെ അദ്വൈതവും ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമ്പ്രദായങ്ങളിൽ നിന്ന് തന്നെ ആചാര്യന്മാർ, തപസ്വാധ്യായ നിരതന്മാരായ അവർ, വിശിഷ്ടാദ്വൈതികളും ദ്വൈതികളും മധ്യമ പരിണാമവാദികളും ഒക്കെയായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള ആചാര്യന്മാരുടെ തപസ്സിനെയും ശ്രദ്ധയെയും ഒന്നും നാം കുറച്ചു കാണേണ്ടതില്ല. പക്ഷെ അവരുടെ മതാന്തരങ്ങൾ പഠിക്കുവാനും അപഗ്രഥിക്കുവാനും ഒക്കെ നമുക്ക് അവകാശമുണ്ട്. അവ എത്രത്തോളം സമഗ്രമാണെന്ന് താൻ താങ്കളുടെ ബുദ്ധിക്കനുസരിച്ച് നോക്കാവുന്നതുമാണ്. അപ്പോൾ ഇവയൊക്കെ ക്രമിക വികാസം എന്നാണ് ചരിത്രകാരന്മാർ പലരും പറഞ്ഞു പോരുന്നത്. വസ്തുത അത് ക്രമിക വികാസമല്ലെന്നതാണ്. വീട്ടിലെ കാരണവരുടെ അഭാവത്തിൽ എല്ലാ മക്കളും തമ്മിൽ തല്ലുന്നത് പോലെ വിവാദങ്ങളും കോലാഹലങ്ങളും എല്ലാമായി. വേദാന്തം നിർവിവാദമാണ്. അവിവാദു അവിരുദ്ധശ്ച, അതുകൊണ്ട് പൂർണ്ണമാണ്, നിർവിരോധമാണ്. ആത്മാവിൻ്റെ പഠനങ്ങളിൽ അവിവാദപൂർവകവും അവിരുദ്ധപൂർവകവുമായ സർവസമാശ്ലേഷിയായ ഒരു മതം വേദാന്തത്തിനുണ്ട്. ഗൗഡപാദ വചനവും സൂചിപ്പിക്കുന്നതാണ്. കേൾക്കുന്നത് മധുരമാവുന്നത് ചർവാക മതമാണ്. ചാർവാകം മധുരമായി പറയുന്ന വാക്കാണ്. മധുരമായി പറയുന്നത് പ്രഥമ സോപാനമാണ്. മാഘമാസത്തിൽ ഉദാഹരണമെടുത്താൽ, മാഘമാസത്തിൽ പ്രയാഗയിലോ ത്രിവേണി സംഗമത്തിലോ കുളിക്കുന്നത് പുണ്യപ്രാപ്തിയാണ് എന്ന് പറഞ്ഞാൽ, ത്രിവേണിയിലെ ജലം കൊണ്ടുവന്ന് ചൂടാക്കി കുളിച്ചാലും അതേ ഫലമുണ്ടാകും എന്നൊരാൾ പറയുകയാണെങ്കിൽ, ഒരു പണ്ഡിതൻ പറയുകയാണെങ്കിൽ, ജനം പറയും ഇദ്ദേഹം വലിയ തത്വജ്ഞാനിയാണ്. നമുക്ക് സ്വീകാര്യമാകുന്ന പ്രിയത്തിൽ അദ്ദേഹം കാര്യങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നു. ആധുനികരെന്ന് പറയുന്നത് സാധാരണ ലൗകികരും വ്യവഹാരികളുമായവർക്ക് മനസ്സിലാകുന്നതുപോലെ പറയണം.
വ്യാപാരിക തലങ്ങളിലുള്ള മമത കളയാതെ പറയണം. അവരുടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം നിലനിൽക്കുമാറ് പറയണം. ഏത് പ്രാസ്ഥാനിക വികാസവും ഏത് പാരമ്പര്യാർജിതമായ അറിവും ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും കാലാന്തരത്തിൽ വ്യാഖ്യാനിച്ച് സാധാരണക്കാരൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും പഥ്യാപഥ്യങ്ങൾക്കും അനുഗുണമായി ശാസ്ത്രകാരൻ താഴേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ പണ്ഡിതനും അവൻ ലോകോത്തരനും അവൻ സർവാദരണീയനുമായിത്തീരുമെന്ന് ഇന്ന് നാം എവിടെ നോക്കിയാലും മനസ്സിലാവും. ഇമ്മാതിരി ഒരു തലം ത്രിവേണിയിൽ പോയി തണുപ്പുള്ള മാഘമാസത്തിൽ മുങ്ങിക്കുളിച്ചാൽ പുണ്യം ലഭിക്കുമെന്ന് ഏതോ ആചാരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ജനോപകാരപ്രദമാകുമാറ് മൊഴിമാറ്റം നടത്തി ത്രിവേണിയിലെ വെള്ളം കൊണ്ടുവന്ന് ചൂടാക്കി കുളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആ പാണ്ഡിത്യം കുറേ കൂടെ ജനോപകാരപ്രദമാണ്, ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നാവും. അപ്പോൾ ജനം പറയും, ഇദ്ദേഹമാണ് വലിയ തത്വജ്ഞാനി. മൂന്നാമതൊരാൾ വീട്ടിൽ ത്രിവേണിയെ സ്മരിച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി, പുണ്യമുണ്ടാവും. വെള്ളമൊന്നും എടുത്തുകൊണ്ടും വരണ്ട, വണ്ടി ഓടിക്കണ്ട, വെള്ളം ചുമക്കണ്ട, വീട്ടിലിരിക്കുന്ന പാത്രത്തിലെ വെള്ളം എടുത്ത് അതിൽ ത്രിവേണിയെ സങ്കൽപ്പിക്കുക, എന്നിട്ട് കുളിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ കുറേ കൂടെ സന്തുഷ്ടരാകും. ഇത് ധനാദികളുടെ കാര്യത്തിലും മാനാദികളുടെ കാര്യത്തിലും സത്യമാണ്. ധനമാനാദി സമ്പാദനത്തിനിറങ്ങുമ്പോൾ സത്യം, അഹിംസ, അസ്ഥേയം മുതലായവയെ പാലിക്കുമ്പോൾ കോശകോശാന്തരങ്ങൾക്കുണ്ടാകുന്ന പരിണാമങ്ങളും പാരമ്പര്യ ജനിതക സ്മൃതികളും കണക്കിലെടുക്കേണ്ടതില്ല എന്നൊരാൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി. ജനം തങ്ങളുടെ സുഖം, സൗകര്യങ്ങൾ എന്നിവയ്ക്കനുസരിച്ചാണ് ധർമ്മത്തെ സമർപ്പിക്കുന്നത്. അല്ലാതെ ധർമ്മത്തെ അതിൻ്റെ കേവലതയിൽ നോക്കിക്കണ്ടല്ല. ജന്തുവർഗങ്ങളിൽ മനുഷ്യനൊഴിച്ചുള്ളതെല്ലാം ഏതാണ്ട് ആഹാര നീഹാര മൈഥുന നിദ്രകൾ കൊണ്ട് തൃപ്തരാണ്. എന്നാൽ ജീവസൃഷ്ടി വൈചിത്രത്തിൽ പെടുന്ന മനുഷ്യൻ ധർമ്മനിർണയം നടത്തുന്നത് അത്രയും അവനവൻ്റെ ആഗ്രഹങ്ങളെയും അത് നേടുന്നതിനുള്ള എളുപ്പമാർഗങ്ങളെയും അവലംബിച്ചാണ്. ഇവിടെ അവൻ്റെ മനസ്സും അവൻ്റെ ഇന്ദ്രിയങ്ങളും അവൻ്റെ ദേഹവും സ്വപ്നദേഹവും അതായത് സൂക്ഷ്മ ശരീരവും അവൻ്റെ സ്ഥൂല ശരീരവും ജാഗ്രദ്ദേഹവും അവൻ്റെ സുഷുപ്ത ശരീരവും അവൻ്റെ കാരണ ശരീരവും മൂന്ന് ദേഹങ്ങളും അവൻ്റെ ബുദ്ധിയും അവൻ്റെ അഹങ്കാരവും എല്ലാം പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവൻ്റെ ജീവസൃഷ്ടി വൈചിത്രത്തിൽ ആഗ്രഹങ്ങളെ നേടുന്നതിന് എളുപ്പമാർഗങ്ങൾ അവലംബിച്ച് അവ ക്ഷണനേരം കൊണ്ട് മാറിമറിയും എന്നറിയാതെ ആ തൻ്റെ ആഗ്രഹങ്ങൾ തനിച്ച് നേടാൻ കഴിയാതെ വരുമ്പോൾ അവയെ നേടുന്നതിന് അതേ ആഗ്രഹങ്ങളുടെ സാമൂഹിക മാനം ഉപയോഗിച്ച് മറ്റുള്ളവരെ കൂടി തന്നോടൊപ്പം നിർത്തി ആ പ്രസ്തുത ആഗ്രഹ പൂർത്തീകരണത്തിനൊരുങ്ങുമ്പോൾ ജാതികൾ, സമൂഹങ്ങൾ, സമുദായങ്ങൾ, മതങ്ങൾ, കക്ഷിഭേദങ്ങൾ എല്ലാം സംജാതമാവുകയും ചെയ്യും. ഈ ഒരു വൈചിത്ര്യത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ജീവസൃഷ്ടിയെയും
ജീവസൃഷ്ടി വൈചിത്രത്തിൽപ്പെടുന്ന ഇന്ദ്രിയാദികളെയും കരണേന്ദ്രിയ കളേബരങ്ങളെയും അതിൽ നിന്ന് കേവലമായി നിവർത്തിച്ച് നിൽക്കുന്ന ആത്മാവിനെയും വ്യക്തതയോടെ യുദ്ധക്കളത്തിൽ തൻ്റെയും അർജുനൻ്റെയും രാജാക്കന്മാരുടെയും നിലയെ അപഗ്രഥിച്ച് പഠിപ്പിക്കുന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദാന്തികങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.